ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ അപ്ഡേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു മെയ് മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച അവസാനിച്ച് ജൂൺ മാസത്തെ റേഷൻ വിതരണം തിങ്കളാഴ്ച തുടങ്ങുമെന്ന്. അതിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഹെൽത്ത് സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ആദ്യം തീരുമാനിച്ചതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ മെയ് മാസത്തെ റേഷൻ വിതരണം 8-ാം തീയതി ചൊവ്വാഴ്ച വരെ തുടരുന്നതാണ്. അതുപോലെ തന്നെ ജൂൺ മാസത്തെ റേഷൻ വിതരണവും ജൂൺ മാസത്തെ കിറ്റിന്റെ വിതരണവും ജൂൺ 10-ാം തീയതി വ്യാഴാഴ്ചയായിരിക്കും ആരംഭിക്കുക. അപ്പോൾ അത് സംബന്ധിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നു. വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് വെക്കുക. മെയ് മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ചയോടുകൂടി അവസാനിക്കേണ്ടതായിരുന്നു. അത് ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുകയാണ് ചൊവ്വാഴ്ച വരേക്ക്. ഒരുപാട് ആളുകൾ മെയ് മാസത്തെ റേഷൻ വിഹിതങ്ങളിലും അതുപോലെ തന്നെ വിഷു കിറ്റും വാങ്ങാൻ ബാക്കിയുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു റേഷൻ വിഹിതങ്ങളുടെ വിതരണം നീട്ടി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂൺ മാസത്തെ റേഷൻ വിതരണം 10-ാം തീയതി ആയിരിക്കും ആരംഭിക്കാൻ പോകുന്നത്. ഈ പോസ്റ്റ് മെഷീനിൽ ക്രമീകരണങ്ങൾ നടത്തേണ്ടത് കൊണ്ട് ബുധനാഴ്ച റേഷൻ കട ഉണ്ടാവാൻ സാധ്യതയില്ല. അതിൻ്റെ അവസാന അറിയിപ്പ് വരേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളെ വ്യക്തമായിട്ട് അറിയിക്കുന്നതാണ്, ബുധനാഴ്ച റേഷൻ കട ഉണ്ടാവാൻ സാധ്യതയില്ല, വ്യാഴാഴ്ച ആയിരിക്കും റേഷൻ വിതരണം തുടങ്ങുന്നത്. എന്നായാലും ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം കൃത്യമായിട്ട് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് നോക്കാം. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും, 5 കിലോ ഗോതമ്പായിരുന്നു മുമ്പുണ്ടായിരുന്നത്, ഇപ്പോൾ 4 കിലോ ഗോതമ്പും അതോടൊപ്പം തന്നെ 1 ആട്ടയുമാണ് മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുക. ആട്ടയ്ക്ക് 6 രൂപ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകളിലെ നൽകേണ്ടി വരും. 1 കിലോ പഞ്ചസാര 21 രൂപ നിരക്കിലും ലഭിക്കും. ഈ ഒരു മാസം മണ്ണെണ്ണ ഉണ്ടാകുകയില്ല. മുൻ മാസത്തെ വാങ്ങാത്ത ആളുകൾക്ക് അത് ലഭിക്കുമോ ഇല്ലയോ എന്ന് ഈ പോസ്റ്റ് മെഷീനിൽ നോക്കിയിട്ട് പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇനി പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും 2 രൂപ നിരക്കിലാണ് ലഭിക്കുക. ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് 1 കിലോ ഗോതമ്പ് കുറച്ച് പകരം 1 കിലോ ആട്ട അവർക്ക് നൽകുന്നുണ്ട്. അവർക്ക് 8 രൂപ ആട്ടക്ക് നൽകേണ്ടി വരും. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള എല്ലാ ആളുകൾക്കും ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരം 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും നൽകുന്നതാണ് കേന്ദ്രവിഹിതമായിട്ട്. ഇത്രയും ആനുകൂല്യങ്ങൾ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ജൂൺ മാസത്തിലുള്ള കിറ്റും അവർക്ക് ലഭിക്കും. മെയ് മാസത്തെ കിറ്റ് വാങ്ങാത്തവരാണെങ്കിൽ ആ ഒരു കിറ്റ് കൂടി ലഭിക്കും. 2 കിറ്റിന്റെ വിതരണം 10-ാം തീയതിക്ക് ശേഷം വിതരണം തുടങ്ങുകയാണ്. 85 ലക്ഷം കിറ്റ് 15-ാം തീയതിക്ക് മുമ്പ് വിതരണം ചെയ്ത് പൂർത്തിയാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം അത് നടപ്പിലാകുമെന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം ആ രീതിയിലാണ് റേഷൻ വിതരണം നടക്കുന്നത്. റേഷൻ കടയിലേക്ക് സ്റ്റോക്ക് എത്താനൊക്കെ വളരെയധികം താമസിക്കുന്നുണ്ട്. ഇപ്പോഴും മെയ് മാസത്തെ കിറ്റ് പല ആളുകൾക്കും ലഭിച്ചിട്ടില്ല. നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെയധികം നിരാശാജനകമാണ്. കാരണം പുതുതായി സ്പെഷ്യൽ അരിയൊന്നും നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് അനുവദിച്ചിട്ടില്ല. അവർക്ക് 2 കിറ്റ് കിട്ടും. കാരണം അവർക്കൊന്നും ഈ ഒരു മെയ് മാസത്തെ കിറ്റ് ലഭിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ആ ഒരു കിറ്റും അതോടൊപ്പം തന്നെ ജൂൺ മാസത്തെ കിറ്റും കിട്ടും. ജൂൺ മാസത്തെ കിറ്റ് ജൂലൈയിലായിരിക്കും ഈ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുള്ളത്. അതുപോലെ തന്നെ സ്പെഷ്യൽ അരി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മുൻപുള്ള സ്പെഷ്യൽ അരി, ഏപ്രിൽ മാസത്തെ സ്പെഷ്യൽ അരി മെയ് മാസത്തിലാണ് വിതരണം നടന്നത്. ആ ഒരു അരി വാങ്ങാത്ത ആളുകൾക്ക് ഈ ഒരു മാസവും അരി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ഉറപ്പും ഈ തീയതിയോ 11-ാം തീയതിയോ ഈ പോസ്റ്റ് മെഷീനിൽ നോക്കി നിങ്ങളെ അറിയിക്കുന്നതാണ്. അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗിക കണക്ക് വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. നമുക്ക് അനൌദ്യോഗികമായിട്ട് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രകാരമാണ് ഞാൻ നിങ്ങളെ ഈ കാര്യം അറിയിക്കുന്നത്. വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കഴിഞ്ഞ മാസം 2 കിലോ അരി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 10.90 രൂപ നിരക്കിലാണ് അത്. 4 കിലോ വരെ അരി ലഭിച്ചേക്കാം. അതുപോലെ തന്നെ നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരു വ്യക്തിക്ക് 2 കിലോ അരി 4 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള അരി 1 മുതൽ 4 വരെ കിലോ ആട്ട 17 രൂപ നിരക്കിലും ഈ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്നതാണ്. റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിന്മേൽ 2 കിലോ അരി 10.90 രൂപ നിരക്കിലും 1 ആട്ട 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഈ ഒരു മാസത്തിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ആട്ട നൽകുന്നു എന്നുള്ളതാണ്. ആട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കഴിഞ്ഞ 6 മാസമായിട്ട് ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ വിതരണം ചെയ്ത് വരികയായിരുന്നു. അതിപ്പോൾ എല്ലാ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കുകയാണ്. ഇനി എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ആട്ട ലഭിക്കുന്നതാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 ആട്ട മാത്രമാണ് ലഭിക്കുക. അതിന് 6 രൂപ മഞ്ഞക്കാർഡുകാരും 8 രൂപ പിങ്ക് കാർഡുകാരും നൽകേണ്ടി വരും. ഈ ഒരു മാസം മണ്ണെണ്ണ ഉണ്ടാകുകയില്ല. ഇനി കഴിഞ്ഞ മാസത്തെ മണ്ണെണ്ണ വാങ്ങാത്ത ആളുകൾക്ക് ഈ മാസം മണ്ണെണ്ണ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് 10-ാം തീയതിയോ 11-ാം തീയതിയോ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. റേഷൻ വിതരണങ്ങളിൽ വന്ന മാറ്റങ്ങൾ, വിഹിതങ്ങളിൽ വന്ന മാറ്റങ്ങൾ, പിന്നെ വെള്ള
നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് പുതുതായിട്ട് സ്പെഷ്യൽ അരി അനുവദിച്ചിട്ടില്ല എന്നുള്ള സങ്കടവും ഇതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നായിരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും. ബൈ ബൈ.